നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തെപ്പറ്റിയും കാശ്മീരിനെ പറ്റിയും ബംഗാളിനെ പറ്റിയും ഒക്കെ ഒരു പരാമർശം നടത്തിയിരുന്നു. ഒപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോട്ടർമാരോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, വോട്ട് ശ്രദ്ധ ചെയ്യണം അല്ലെങ്കിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ പോലെ ആയിപ്പോകുന്നു. അന്ന് ബംഗാളും കാശ്മീരും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല, പക്ഷേ കേരളത്തിലുള്ള ഇടതിനും വലതിനും ഒക്കെ വലിയ നാണക്കേടായിപ്പോയി. യോഗിക്കെതിരെ അവർ ഞങ്ങൾ ഭരണപക്ഷമാണ് പ്രതിപക്ഷമാണ് എന്നുള്ള ആ കാരണം കാര്യം പോലും മറന്നുകൊണ്ട് ഒന്നിച്ച് നിന്ന് എന്തൊക്കെയോ പറയുന്ന കണ്ട്. എന്നാൽ യോഗി എപ്പോൾ മുതലാണോ ആ ഒരു പരാമർശം നടത്തിയത് അപ്പോൾ മുതൽ ഇന്ന് വരെ ഇപ്പോൾ വരെ ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും യോഗി പറഞ്ഞത് ഒട്ടും കൂടിയിട്ടില്ല, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. നമ്മൾ ഏത് കാലത്താണ് ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. സെക്രട്ടേറിയറ്റിൻ്റെ അവിടുന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം, വെറും 1.5 കിലോമീറ്റർ ദൂരമുള്ള തമ്പാനൂരിൽ സിറ്റി ടവർ എന്ന ഹോട്ടലിൽ അവിടെ ക്യാഷർ കൗണ്ടറിൽ ഇരുന്ന ഒരാളെ പട്ടാപ്പകൽ 8:30 രാവിലെ 8:30 ഒരാൾ ആയുധവുമായി അത് ബൈക്കിൽ വരിക, അതിൻ്റെ മുന്നിൽ വന്നിറങ്ങുക, ആ വാക്കത്തി വെട്ടുകത്തിയും ഊരി പിടിച്ചുകൊണ്ട് തന്നെ ആ ഹോട്ടലിനകത്തേക്ക് കയറി പോകുക, എന്നിട്ടോ കോഴിയെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ തലങ്ങും വിലങ്ങും വെട്ടുക. തലങ്ങും വിലങ്ങും വെട്ടി ഒരുപക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വെട്ടുന്ന രീതി കണ്ടാൽ തോന്നുക ആ തല വെട്ടിയെടുത്തുകൊണ്ട് പോവാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നിപ്പോവും. എന്ത് കാരണവുമായിക്കോട്ടെ, വ്യക്തിപരമോ അല്ലെങ്കിൽ എന്ത് കാരണവുമായിക്കോട്ടെ, നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് അതാണ് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഐസിസും അല്ലെങ്കിൽ അതുപോലുള്ള തീവ്രവാദികളൊക്കെ നമ്മുടേതല്ലാത്ത രാജ്യങ്ങളെ, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും യൂട്യൂബ് വീഡിയോകളിലൂടെയോ മറ്റു ചെറിയ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു, കൊച്ചു കേരളത്തിൽ നടക്കുന്നു. യോഗി പറഞ്ഞത് ഒട്ടും കൂടിയില്ല, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. സെക്രട്ടേറിയറ്റിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ, പട്ടാപ്പകൽ ആയുധവുമായിട്ട് വീട്ടിൽ നിന്ന് ഒരു ഹോട്ടലിൽ വരിക, റോഡിൽ വെച്ചേ അത് ഊരിപ്പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറുക, ഒരു മനുഷ്യനെ യാതൊരു കാരുണ്യവുമില്ലാതെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലുക. സത്യമല്ലേ യോഗി ആദിത്യനാഥ് പറഞ്ഞത്? ഇതുപോലെ ആവരുതെന്നാണ്. 24 കോടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു രീതിയിലും ആ സംസ്ഥാനമായിട്ട് കേരളത്തിനെ താരതമ്യപ്പെടുത്താനേ പറ്റില്ല. ക്രൈം റേറ്റിലാണെങ്കിലും കൊലപാതകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം, കാരണം ഇവിടെ 10 നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ 40 നടക്കണം, എന്നാൽ മാത്രമേ ഈക്വലാവൂ. പക്ഷേ ഇപ്പോൾ പോകുന്ന രീതി അനുസരിച്ച് കേരളത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം കൂടുതൽ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വല്ലപ്പോഴും ഇവിടെയുള്ള മാധ്യമങ്ങൾ, മാധ്യമങ്ങൾ ഏതെങ്കിലും കുഗ്രാമത്തിൽ, അവിടുത്തെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന സംഗതികൾ വലിയ വിവാദമാക്കി ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനൊപ്പം അങ്ങനെയാണ് ആ സംസ്ഥാനത്തെ പറ്റി നമ്മൾ കേൾക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഗുജറാത്ത് നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവർ ഗുജറാത്തിനെ പറ്റി ഇതേപോലെയുള്ള ഒരു വാർത്തകളും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാലത്ത് ഇന്ന് UPയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യമായിരുന്നു ഗുജറാത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ ഗുജറാത്തിനെ പറ്റി അറിയാത്തത്, UPയെ പിടിച്ചിരിക്കുന്നത്? അപ്പോൾ പല കാര്യങ്ങളും ഇവർ കെട്ടിച്ചമക്കുന്നതും യഥാർത്ഥ സംഗതിയേക്കാൾ പൊലിപ്പിച്ച് പറയുന്നതുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതെ, എത്ര മോശമാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഇവിടെയുള്ള ഭരണാധികാരികളും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. തമ്പാനൂർ പോലൊരു സ്ഥലം, തിരുവനന്തപുരം, സെക്രട്ടേറിയറ്റിൻ്റെ അവിടുന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരം, പട്ടാപ്പകൽ ആയുധവുമായിട്ട് ഒരാൾ വരുന്നു, ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തുന്നു, ആയുധം ഊരിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹോട്ടലിനകത്തേക്ക് കയറുന്നു, ഒരു മനുഷ്യനെ യാതൊരു കാരുണ്യവുമില്ലാതെ വെട്ടിക്കൊള്ളുന്നു. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിഷ്വലുണ്ട്, പക്ഷേ കാണിക്കാൻ നിർവാഹമില്ല. വിഷ്വൽ മീഡിയക്കൊക്കെ അത് പറ്റുമായിരിക്കാം. എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കത് ഒരു തവണ പോലും അത് മുഴുവനായിട്ട് കാണാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. അത്രയും പൈശാചികമായിട്ടാണ് ചെയ്യുന്നത്. മലയാളിയാണ് ചെയ്തത്. കൊല്ലപ്പെട്ടത് ഒരു തമിഴ്നാട്ടുകാരനാണ്, അയ്യപ്പൻ എന്നാണ് പേര്, 34 വയസ്സാണ്. കൊലപാതകിയുടെ പേര് അജീഷ് എന്നെന്തോ പറയുന്ന കേട്ടു. കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളം പഴയ കേരളമേയല്ല. ഇവിടെ ആരുടെ ജീവനും എൻ്റെ ആവട്ടെ നിങ്ങളുടെ ആവട്ടെ ആരുടെ ജീവനും യാതൊരു ഗ്യാരണ്ടിയുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.